സാങ്കേതികമായി സഖാവ് കെ എം ഷാജഹാൻ പറഞ്ഞത് 100% ശരിയാണ്. പക്ഷെ ഇതിനകത്ത് വരുന്ന ഒരു വിഷയം ആയിട്ട് എനിക്ക് തോന്നിയിട്ടൊരു കാര്യം, പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ പറയുന്ന കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ഇത്ര മലീവസമായിരിക്കുന്ന ഒരു മനുഷ്യൻ ചെയ്യുന്നത്, സാധാരണ ഈ പ്രോജക്റ്റുകൾ വരുന്ന സമയത്ത് പ്രോജക്റ്റുകൾ ഇംപ്ലിമെൻറ്റേഷൻ്റെ ഭാഗമായ അഴിമതികൾ ചെറിയ തോതിൽ നടക്കാറുണ്ട്, ആരാണ് നടക്കാറ്. പക്ഷേ 5 നയാ പൈസയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ അഴിമതി നടത്തുന്നതിന് മാത്രമായി പ്രൊജക്റ്റുകൾ ഉണ്ടാക്കി അത് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്ന ഒരൊറ്റയാൾ കേരളത്തിലുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ മാത്രമാണ്, വേറൊരാളും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ വരുന്നൊരു പെരും കള്ളനെയാണ് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അതീതമായി വരാൻ, ഇപ്പോൾ വികസനം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന ഒരു സംഭവമുണ്ട്, വികസനത്തിന് അതീതമായിട്ടാണ് രാഷ്ട്രീയത്തിന് അതീതമായി നമ്മൾ വികസനത്തെ കാണണം എന്ന് പറഞ്ഞൊരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ തട്ടിപ്പ് എന്ന് പറഞ്ഞ സംഭവമാണത്. ശരിക്കും വികസനത്തിന് വളരെ വ്യക്തവും സുവ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ, അങ്ങനെ നിരീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ സംഭവിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഈ രാഷ്ട്രീയത്തിന് അതീതമായിരിക്കുന്ന ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ട് തൻ്റെ ഭാഗം പൂർണ്ണമായി സംരക്ഷിക്കുന്നതിനാവശ്യമായിരിക്കുന്ന കങ്കാണികളെ നിശ്ചയിക്കുക. ഈ കങ്കാണികളാണ് എല്ലാ കേസും വരുന്ന സമയത്തും മറ്റ് സംഭവങ്ങൾ വരുമോ അതിൻ്റെ സ്റ്റിംഗ് ഓപ്പറേറ്റർ വിടുന്ന തീയതിയും അതിൻ്റെ ഓപ്പറേഷൻ മോഡ് ഓഫ് ഓപ്പറാൻഡി നിശ്ചയിക്കുന്നത് അവരാണ്. ഈ മോഡ് ഓഫ് ഓപ്പറാൻഡി നിശ്ചയിക്കുന്നതിനകത്ത് പോലും മാത്രം എന്താ പറയുക, പാർട്ടി നിസ്സഹായമാണ്. അപ്പൊ എങ്ങനെ വന്നാൽ പോലും ഈ പാർട്ടിയെ പിണറായി വിജയൻ സംരക്ഷിച്ചുകൊള്ളൂ എന്ന് പറയാതെ ഒരു അവസ്ഥ ഉണ്ടാക്കി തീർക്കുന്നത് പാർട്ടിക്ക് പുറത്തുള്ള ഈ കാട്ട് പെരുങ്കള്ളന്മാരായിരിക്കുന്ന കൂട്ടിക്കൊടുപ്പുകാർ, ഈ കൂട്ടിക്കൊടുപ്പുകാർ പിണറായി വിജയന്റെ കയ്യിലുണ്ട് എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ ആധാരം. അപ്പൊ അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണ്, ശരിക്ക് നാം ഈ പറയുന്ന 1957 തൊട്ടു മുമ്പോ 57 ശേഷം ഉണ്ടായിരിക്കുന്ന എല്ലാവിധ പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും നവോത്ഥാന കാലഘട്ടത്തിന്റെയും കടക്ക് കത്തിവെത്തിയിരിക്കുന്ന ഏറ്റവും വൃത്തുകെട്ടിരിക്കുന്ന ഒരു രൂപത്തിന് എന്താ പറയാ പനപോലെ വളരാനുള്ള സാഹചര്യം നിർമ്മിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അത് വാസ്തവത്തിൽ കേരളത്തിലെ 3.25 കോടിയോളം വരുന്ന മലയാളികളോട് കാണിക്കുന്ന അങ്ങേയറ്റം അക്ഷന്തവ്യമായിരിക്കുന്ന അപരാധമാണത്, ഒന്ന്. രണ്ടാമത്തെ വിഷയം, ഞാൻ നേരത്തെ പറഞ്ഞിരിക്കും 100 കണക്കിന് ആളുകളുടെ ചോരയും ജീവനും കണ്ണീരും കൊണ്ട് സങ്കടങ്ങളും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പാർട്ടിയെ ഇങ്ങനെ പിച്ച് ചെയ്ത് നശിപ്പിക്കാൻ മാത്രം ഉണ്ടായിരിക്കുന്ന ഒരാളുടെ കയ്യിലേക്ക് വിട്ടുകൊടുക്കാൻ മാത്രം എവിടെയാണ് വാസ്തവത്തിൽ ഈ പാർട്ടിയിൽ പെട്ടിരിക്കുന്ന ഓരോ മനുഷ്യനും നിസ്സഹായനായി പോയത് എന്നതാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ രണ്ട് ചോദ്യത്തിനകത്തും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയും, ഉറപ്പിച്ചു പറയുന്നു, ഇയാൾ തെരുവിൽ ചോദ്യം ചെയ്യപ്പെടും. അത് ഞാൻ വെറുതെ ക്ഷീരമലി ആവർത്തനോട് പറയുന്നതല്ല, അയാൾ തെരുവിൽ ചോദ്യം ചെയ്യപ്പെട്ടേ പറ്റൂ അത്. കാരണം അങ്ങനെ ഒരാൾക്ക് പോവുക സാധ്യമല്ല, അത് ചരിത്രത്തിന്റെ അനിവാര്യതയാണ് ആ സംഭവം. അത് എത്രമാത്രം എന്നെ പരിഹസിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്യുന്ന ആരുടെ ഈ പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്ന ആളുകൾ വാസ്തവത്തിൽ ചെയ്യുന്നത് എന്താണെന്നറിയുമോ നിങ്ങൾ, വാസ്തവത്തിൽ അവനവനോട് കാണിക്കുന്ന ആത്മവഞ്ചനയാണത്, ഒന്ന്. രണ്ടാമത്തത്, അതിലേറ്റവും ദയനീയമായിരിക്കുന്ന അവസ്ഥ, ഞാൻ ഇങ്ങനെയൊക്കെ ഒരു പട്ടിക സമാനമായി ഇഴഞ്ഞു ജീവിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് തീരുമാനിക്കുന്ന ഒരുതരം എന്താ പറയുക അന്ധബോധ്യങ്ങളാണ്. ഇത്തരം അന്ധബോധ്യങ്ങൾക്കെല്ലാം അപ്പുറത്ത് ഒരു പ്രകാശത്തിന്റെ ഒരു നേരിയ പ്രതീക്ഷയുടെ വെളിച്ചം, ആ വെളിച്ചം കാണാനുണ്ടായിരിക്കുന്ന ഒരു ബോധം, സാമൂഹ്യമായ ബോധം രൂപീകരിക്കുന്നതിനകത്ത് ഓരോ മനുഷ്യരും എന്ത് സംഭാവന ചെയ്യാൻ കഴിയുമെന്നതാണ് വാസ്തവത്തിൽ ഇത്തരം ചർച്ചകളിലൂടെ ഗൗരവപരമായി ഉയർന്നു വരേണ്ടതെന്നുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. അതുകൊണ്ട് പിണറായി വിജയൻ, ഞാൻ അതാണ് ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന സംഭവം അതാണ്. കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചിട്ട് എന്താ പറയുക ചീതായ ഒഴുകുന്നതിന് മുമ്പ് യൂറോപ്യൻ പര്യടനത്തിന് പോയിരിക്കുന്ന ഒരു മഹാനെ കുറിച്ചാണ് നമ്മൾ ഒരുതവണ ചർച്ച ചെയ്തത്. ഇപ്പൊ ഇതാ മുച്ചൂടും മുടിഞ്ഞ് ഒരു പാർട്ടിയെയും ജനതയെയും മുഴുവൻ തന്നെ പറ്റിച്ചിരിക്കുന്നു. കെൽട്രോൾ എന്ന് പറയുന്ന ഒരു വലിയ പൊതുമേഖലാ സ്ഥാപനത്തെ പോലും കൂട്ടിക്കൊടുപ്പ് സ്ഥാപനം മാത്രമാക്കി നശിപ്പിച്ചിരിക്കുന്ന ഒരാൾക്ക് അയാൾക്ക് അമേരിക്കയിലേക്ക് പോകാനുള്ള വ്യഗ്രതയുടെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ കെ എം ഷാജഹാൻ പറഞ്ഞതുപോലെ അടുത്ത വലിയ അഴിമതിക്ക് എന്തൊക്കെ സാധ്യതയുണ്ടോ ആ സാധ്യതയും ഇയാൾ പടയൊരുക്കി കൊണ്ടുപോയിരിക്കുമായിരിക്കും.